പറ. സൂര്യരാജ രാജശേഖരൻ റെഡ്ഡി. സൂര്യ അത് മതി, ഞാൻ സൂര്യ അത് മതി. സാധാരണ പെറ്റ് അതേ കണ്ട സീജ് നിക്കണ പോലെ ചുറ്റിനെ കടിച്ചു തരും ബുൾഡോഗാണത്. അണ്ണൻ വളരെ വിശാല മനസ്കനായതുകൊണ്ട് അണ്ണൻ അർപ്പിച്ച് പക്ഷെ എനിക്ക് ടാസ്ക് ചെയ്തു തീർക്കണം. ഞാൻ കണ്ടടോ, ഞാൻ കണ്ടടോ മീറ്റിംഗ്. സോ ഹലോ യൂട്യൂബ് ആൻഡ് വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സില്ലി റോയാൽ വീഡിയോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ സില്ലി റോയാലിൻ്റെ വീഡിയോയിൽ മേജർ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗെയിമിന്. എന്താണ് പെറ്റ്സ്? ഇന്ന് ഇപ്രാവശ്യം എൻ്റെ ക്യാമറ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് ഓക്കെ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഈ സൈഡിലോട്ട് വെക്കാനുള്ള കാരണം തന്നെ ഈ ഒരു പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പെറ്റ് ഷോപ്പിലേക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് കമൻസും കാര്യങ്ങളും കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് വെച്ചത്. ഗെയിം പ്ലേ വരുമ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് മാറ്റും. സോ ഇന്ന് എൻ്റെ കൂടെ കളിക്കാനായിട്ട് ഞാൻ സ്മഗ് സി ജെ എവിടെ പോയി എന്നെല്ലാവരും ചോദിച്ചിരുന്നത്. സി ജെക്ക് കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സി ജെനെ കാണാത്തത്. പക്ഷേ സി ജെ നമ്മളെ വിട്ടൊന്നും പോയിട്ടില്ല. സി ജെ ഉണ്ട്, പിന്നെ എൻ്റെ അനിയനുണ്ട്, നൈസും ഉണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ ഒരു ഡാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഹസ്കി ഉണ്ട്. ഹസ്കിക്ക് ഞാൻ ധർമ്മേന്ദ്രൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഞാനൊരു ലൈക്ക് ഒരു ചലഞ്ച് പോലെ ഇതിലെല്ലാ പെറ്റ്സും അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നോക്കണത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് പൈസ പൊട്ടിക്കിട്ട് വരും, പ്ലസ് കോയിൻസും, പിന്നെ എങ്ങനെയാണ് ഈ ജെംസൊക്കെ മേടിക്കേണ്ടതെന്നുള്ള കാണിച്ചുതരാം. സോ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ആണ്, ലൈക്ക് ടാർഗറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷോട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ അജണ്ടയിലോട്ട് കിടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പെറ്റ് ഷോപ്പ്. അപ്പോൾ ഗായ്സ് നിങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടി വരാണ്. പെറ്റ് ഷോപ്പ് ദേ ഇവിടെ നമ്മുടെ ഈ ഗോൾഡ് ജെംസ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ടോപ്പിലായിട്ട് പെറ്റ് ഷോപ്പ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കോയിൻസ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം ഇതിനകത്ത് ഉള്ള പെറ്റ്സിനെ അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. സോ 10 പ്രാവശ്യം ഞാൻ ഈ ഒരു കോയിൻസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യും, 4 പ്രാവശ്യം ഈ ജെംസ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യും. സോ 4 പ്രാവശ്യം ചെയ്യാനുള്ള ജെംസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ആ ജെംസ് അങ്ങ് മേടിക്കാം. സോ ജെംസ് മേടിക്കാനായിട്ട് സിമ്പിളാണ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓഫേഴ്സ്, നിങ്ങൾക്ക് എത്ര ജെംസ് വേണം അതിനനുസരിച്ചിട്ട് പൈസയും വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 55 ജെംസിൻ്റെയാണ്, കാരണം എൻ്റെ 50 ജെംസ് ഓൾറെഡി ഉണ്ട്. സോ ഞാൻ ഈ 370 രൂപയാണ് വരുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ പ്ലേ ബാലൻസിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗൂഗിൾ പ്ലേയിൽ അങ്ങനെ പൈസ കയറ്റുക എന്നുള്ളത്. സോ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ബൈ. ഓക്കെ ഗൈസ്, പാസ്വേഡ് ഒക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വെരിഫൈ പർച്ചേസ് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ 55 ജെംസ് കയറാണ്. യെസ് അല്ലേടാ സി ജെ, പേയ്മെന്റ് സക്സസ്ഫുൾ. അപ്പൊ എല്ലാം സെറ്റ്, പാസ്വേഡ് ഓടാ, പർച്ചേസ് ഓഫ് 55 ജെംസ് സക്സസ്ഫുൾ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് ജെംസ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ അടിച്ചു, നമുക്കിവിടെ ജെംസ് കയറി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിക്ക് പെട്ടെന്ന് കത്തിയില്ല സ്മഗ് ആദ്യം, പിന്നെ ആലോചിച്ചത് സി ജി അല്ലേ പറയുന്നത്, താഴ്ന്ന് ചിന്തിക്കൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇനി നമുക്ക് ഈ പെറ്റ് ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം, പരിപാടികൾ കാണാം. സോ പെറ്റ് ഷോപ്പിൽ പോകുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കോയിൻസ് വെച്ചിട്ട് നോക്കാം ഏതിനാദ്യം കിട്ടും. ഇതിന് ആക്ച്വലി എന്റെ കയ്യിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമായേ ഹാച്ച് അഗൈൻ. രണ്ട് ലാബ്രഡോർ. ഇത് ഇത് എന്റെ കയ്യിലില്ല. സീജിയുടെ കയ്യിലുണ്ടത് ഇല്ല. ഓക്കെ, അപ്പൊ അപ്പൊ കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായി. മൂന്നാമത്തെ മൂന്നാമത്തെ ലെജൻഡറി തരൂ, കൂടിയത് കാണിക്കൂ. മൂന്ന് പ്രാവശ്യം ഇപ്പൊ ഞാനിത് എപ്പിക്കോ റയറോ ലെജൻഡറിയോ കിട്ടാനാണ് ഇവിടെ ഇരുന്ന് ഹാച്ച് ചെയ്യണം. അഞ്ചാമത്തെ ബ്ലാക്ക്. ഇത് ഇത് റയർ അല്ലേ?
അപ്പൊ അഞ്ച് പ്രാവശ്യം കഴിഞ്ഞ് അഗൈൻ ആറാമത്തെ ഇത് എപ്പിക് ആയിരിക്കും. ഓക്കെ അപ്പൊ ആറ്, ഇനി ഏഴാമത്തെ അടുത്തത് അണ്ണാ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഇതിപ്പോ തുറന്ന് ഓക്കെ അടുത്ത പ്രെഡിക്റ്റ് ചെയ്തോ എട്ടാമത്തെ പറഞ്ഞോ according to Newton's law of attraction gravitation അടുത്തത് എപ്പിക് ആയിരിക്കും. അസ്കി ആയിരിക്കും വരുന്നത്. ഓൾറെഡി ഇന്ത്യയിൽ ധർമ്മേന്ദ്രൻ കൊണ്ട് ഒരു ഹസ്കി ഉണ്ടായിരുന്നു. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ആകെ മൂന്ന് റയർ കണ്ടിട്ടു. വൺ മോർ ലാസ്റ്റ് ലാസ്റ്റ് കിട്ടിയ സെയിം സാധനം സാർ, നമുക്കൊക്കെ കിട്ടിയ സാധനങ്ങളാണ് കിട്ടിയത്. വെറി വെറി അൺലക്കി. പക്ഷെ അതേ കണ്ട ഓരോന്നിനും രണ്ടെണ്ണം എന്നൊക്കെ വിൽക്കാൻ പറ്റൂ കേട്ടതിലേ. ഓക്കെ കൊള്ളാം. കോമൺ ആയിട്ടുള്ള റയർ റയർ രണ്ടെണ്ണം എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഇനി മറ്റേ ജെംസ് വെച്ചിട്ട് നോക്കട്ടെ, അതിൽ റയർ എന്തായാലും എനിക്ക് സാധനം കിട്ടും എനിക്ക് ഉറപ്പാണ്. ജെംസ് വെച്ചിട്ട് നാല് പ്രാവശ്യം നമ്മുടെ ഉള്ള ജെംസ് 100. ഇതിന് പ്രെഡിക്ഷൻ ഉണ്ടാ? പ്രെഡിക്ഷൻ ഉണ്ടാ? പ്രെഡിക്ഷൻ എന്താ? നമുക്ക് വിലയുള്ളൊരു പെറ്റിന് കിട്ടും. എന്നാ പിന്നെ ഒന്നും കിട്ടൂല. ഓ ഇത് മനസ്സിലോ, ഇത് റയർ ആണ്. ഓക്കെ ജെംസ് കൊടുത്താൽ കാര്യമായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലായത്. സെക്കൻഡ് ഓ ബ്ലാക്ക് ബുൾഡോഗ്. ഇത് ഇതും പിന്നെയും പർപ്പിൾ പർപ്പിൾ എപ്പിക്ക എപ്പിക്ക അല്ല എപ്പിക് റയർ ബ്ലൂ ഇത് എപ്പിക്ക. മൂന്നാമത്തെ തേർഡ് വൺ ഗോൾഡ് കിട്ടുവോ? ഇല്ല. ഒരു ലെജൻഡറി ഉണ്ട് ഗൈസ്, ഇതില് ഒരു ലെജൻഡറി ഉണ്ട്, അതിനെ കിട്ടുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സേ പോയി പോയി ഗൈസ്, ജെംസ് പോയി. പട്ടി കുറക്കണ അവിടെ ജെംസ് പോയി. ആ ജെംസ് എനിക്ക് വേണ്ട. ഈ ഇതിനൊരു പേര് സജസ്റ്റ് ചെയ്യുങ്ങൾ, പേരുണ്ടാ പറ സുരരാജ രാജശേഖരൻ റെഡ്ഡി. അപ്പൊ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ഗെയിം പ്ലേ മോഡിലേക്ക് സൂര്യനെ കൊണ്ടിട്ട് എങ്ങനെ ലോബിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ സി ജെ കഴിഞ്ഞ പ്രാവശ്യം മായാവിന് ഓർമ്മ വരിക, പെറ്റില്ലാണ്ടിരുന്നപ്പോ മായാവി സ്മഗ്ഗിന് ഓർമ്മ ഉണ്ടാവും. നൈസിന്റെ പെറ്റിന്റെ അടുത്ത് പോയി നിന്നിട്ട് പതുക്കെ പതുക്കെ സാധാരണ പെറ്റ് അതേ കണ്ട സി ജെ നിക്കണ പോലെ ചുറ്റുര കടിച്ചു തരും. ബുൾഡോഗ് ആണ് അത്, കടിച്ചങ്ങോട്ട് തരും. നിങ്ങളാ പെറ്റിന് ഷെയർ ഇട്ടോ, ഞാൻ എന്റെ പെറ്റിന് ഷെയർ ഇടാം. പക്ഷെ വേറെ കാര്യമുണ്ട്, പെറ്റിന് പവർ ഉണ്ട്. അപ്പൊ നമ്മള് കളിക്കാൻ പോണത് മർഡർ മിസ്റ്ററി ആണ് ഗൈസ്. നമ്മള് ആരാണ് ഡെവിൽ എന്നുള്ളത് നമ്മള് കണ്ടുപിടിക്കണം, റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇത് കളിക്കുമ്പോ നമ്മളിപ്പോ ഡിസ്കോർഡിലിരിക്കണത് ചത്താളും ഉണ്ടാൻ പാടില്ല ആരാണ് കൊന്നെന്നുള്ളത്, എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ പക്ഷെ പട്ടി ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഇല്ലായില്ല, കാരണം പട്ടി കുരയ്ക്കും, പട്ടി പറഞ്ഞുതരും, മനസ്സിലായ? ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആരാണ് ഡെവിൽ എന്ന് പറയാം? ഓക്കേ ഓ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഞാൻ മറന്ന്. സീജ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേനെ. ഞാനാണ് ഞാനാണ് അവരവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിജയാണ് സിജയാണ്. എന്റെ പട്ടിയുണ്ട്, എനിക്ക് എന്റെ പട്ടിയിലാണ് വിശ്വാസം. പട്ടികളെടുത്തോളം ഞാൻ ഭയക്കൂലടാ. എനിക്ക് പട്ടിയിലോ ഒന്നുമില്ല, അതിലാണ് എന്റെ മനസ്സിലാണ് വിശ്വാസം. അപ്പൊ എന്റെ കാര്യം പോക്ക. അപ്പൊ അപ്പൊ കില്ല് ചെയ്യും സ്മക്ക, പിന്നെ നോക്കിട്ട് കാര്യമില്ല. 12 അഞ്ചു അഞ്ചും 2 2 4 2 9 5 5 രഞ്ച് മതിയാ. മറ്റേ സാധനം അല്ല 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 അല്ല, പ്രൈവറ്റ് ബസ്സിൽ പോയത് കൊണ്ട് കോയിൻസ് കളക്ട് ചെയ്യാനായിട്ട് എളുപ്പമായി. ഓ ഇത് ഞെക്കി പിടിക്കണല്ലേ സ്റ്റേജ്. അല്ല സത്യം പറയാൻ പറഞ്ഞപ്പോ ആരും സത്യം പറയില്ല, പക്ഷെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, കൊല്ലപ്പെട്ട ആളും ഇണ്ടാൻ പാടില്ല. ഓക്കെ ഈ സാധനം അറിയാം, നമ്മൾ ഇവിടെ നിന്ന് വെള്ളം നിറച്ചിട്ട് നമ്മള് ചെടികൾക്ക് കൊണ്ടുപോയി നനച്ചു കൊടുക്കണം. കഴിഞ്ഞ നമ്മള് പ്രകൃതിയുടെ ഭാഗമായിട്ട് ഗൈസ്, അതാണ് മഗ്ഗേ. നീ ആവാനൊരു സാധ്യത ഉണ്ട്, പിന്നെ നൈസും ഉണ്ട്. നൈസിന് എനിക്ക് സംശയമില്ല, സീജന പിന്നെ എനിക്ക് സംശയമേ ഇല്ല. പക്ഷേ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും, മനസ്സിലായ? ടാസ്ക് ക്ലിക്ക്.
ആണോന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഇല്ലാതില്ല, ഇല്ല അല്ല, ഇന്നെ സംശയിക്കണ്ട കേട്ടാ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഇന്നെ കണ്ട, എന്നെ കണ്ട ദൂരോട്ട് ഓടിക്കോ. അയ്യോ മക്കെ വേണ്ട, പോയിക്കോ നീയേ, ഇവിടെ നിക്കണ്ട. സീജ പിച്ച ഇത് ഇതെന്ത് സംഭവം? ഓക്കെ അഞ്ച്, ഓക്കെ ഏഴ് എട്ട്, ഓക്കെ സെറ്റ്. ഓ വെള്ളമില്ല കേട്ടോ, വെള്ളം കുറവാ. എന്തില്ലാന്ന്? വെള്ളം, വെള്ളം, വെള്ളം കുറവാന്ന്. അത് തരാടാ, ഞാൻ തന്നെ അവിടെ വന്ന് വെള്ളം എടുത്തരല്ലേ. പട്ടി പട്ടി ശരിക്കും ചുറ്റുന്നു, പട്ടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും വിഷൻ കിട്ടണത്, ഏരിയയില് കൂടുതൽ വിഷൻ കിട്ടണത്. ഓക്കെ മരണം വന്നൊരു നാളാരയോ, അല്ലെങ്കിൽ വേണ്ട, ഇത് ടാസ്ക് ടാസ്ക് ചെയ്യണ്ട, ഞാൻ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നോട്ടെ. ഇക്ക ഒരേ ഒരു ടാസ്ക് കൂടെ ഉള്ളു, പക്ഷെ ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുകയാണ് ഞാൻ, മനസ്സിലായ? ഇക്ക ഒരേ ഒരു ടാസ്ക് കൂടെ ഉള്ളു, പക്ഷെ ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുകയാണ് ഞാൻ, മനസ്സിലായ? അണ്ണാ, അണ്ണൻ വളരെ വിശാല മനസ്കനായതുകൊണ്ട് അണ്ണനെ അർപ്പിച്ച് പക്ഷെ എനിക്ക് ടാസ്ക് ചെയ്തു തീർക്കണം. ഞാൻ കണ്ടടോ, ഞാൻ കണ്ടടോ, മീറ്റിംഗ്. ഓക്കെ എവിടെ അണ്ണന് വേണ്ടി മെഴുകിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മീറ്റിംഗ്, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാ, പക്ഷെ ഞാൻ ചെയ്യും, ഞാൻ സംസാരിക്കില്ല. എനിക്കും ഡൗട്ട് ഉണ്ട്. ഓക്കെ ജീവൻ അർപ്പിച്ചത് വെറുതെയാകുമോ? എന്താകുമോ? ഞാനുണ്ടല്ലോ നൈസിന്റെ കയ്യോടൊപ്പൊക്കെടാ. നൈസ് ബേസ് നൈസിനുണ്ടല്ലോ ബേസ്മെന്റിലേക്ക്. നൈസിന് പട്ടീനെ ഞാൻ കണ്ട്, പക്ഷെ നൈസിന് പട്ടിയിലുണ്ടതുകൊണ്ട് എന്റെ പട്ടിക്ക് വരച്ചില്ല, മനസ്സിലായ? ഒരു പട്ടി മറ്റേ അഡ്ജസ്റ്റ്മെന്റ് ആയതോ. പക്ഷെ നൈസിനെ ഞാൻ കണ്ടോടുത്ത് പെട്ടെന്ന് നൈസിനെ കാണണ്ടായി, അപ്പൊ അവന്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് മുങ്ങി, മനസ്സിലായ? നമ്മളെടുത്ത കളി. അപ്പൊ ഞാൻ നിന്ന് നിപ്പിന് ഞാൻ ഇവിടുന്ന് ഓടി. ഓക്കെ കൊള്ളായിരുന്നു, നൈസ് സാറല്ല, പോട്ടെ, വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ അപ്പൊ ഗൈസ്, ഇതിന്റെ പെറ്റുകൾ കാര്യങ്ങൾ വരുന്നൊക്കെ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ലെജൻഡറി എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കമന്റ് ചെയ്യും. മെയിൻ ആയിട്ട് ഈ സാറേ കാണിച്ചു തരാം, പെറ്റ് ഷോപ്പില് പോടുന്നു, പെറ്റ് ഷോപ്പില് ഈ ലെജൻഡറി സാധനം. അതൊരു ഹസ്കി കാറ്റഗറിയിലുള്ളതാണ്, സ്നോ ഹസ്കി, അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിലെയും ടോപ്പ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഹസ്കിയുടെ കാറ്റഗറിയിൽ മാത്രമാണ് ഒരെണ്ണം കിട്ടാത്തുള്ളത്. അപ്പം നിങ്ങൾ കിട്ടി കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക, ആൻഡ് തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു സില്ലി റോയലിൻ്റെ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ് ബീസ്റ്റ് ആൻഡ് ദ ഹോൾ ക്രൂ സൈനിങ് ഓഫ്. എല്ലാവരും ബൈ പറഞ്ഞേ, ബൈ 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 ബൈ.